യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഞാൻ പിന്നെ എന്റെ ഭാര്യയുടെ ദേഹത്തല്ലാതെ റോഡിലൂടെ പോകുന്ന എന്റെ ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കാൻ പറ്റൂടോ? ജീവിതത്തിൽ ഞാൻ എന്ത് സഹിക്കും, പക്ഷേ ഭാവനയുടെ മനസ്സൊന്ന് പിടഞ്ഞാൽ ഞാനത് സഹിക്കില്ല. അതിന് കാരണക്കാരൻ ഇനി ആരായിരുന്നാലും പിന്നെ ഒരിക്കലും അവന് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വരില്ല. എന്നാ പിന്നെ എന്നെ അങ്ങ് കൊന്നേക്ക്, കാണട്ടെ നിന്റെയൊക്കെ ധൈര്യം. നിന്നെ കൊല്ലേണ്ടി വന്നാലും അതിൽ ഞാൻ മടിക്കില്ല. നിന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ ആരാണെന്നും എന്തിനാ ഇങ്ങനെ ഒരു വേഷം കിട്ടിയെന്നും നിന്റെ നാവ് കൊണ്ട് തന്നെ നീ പറയണം. വിളിക്കണ്ടോ? ഇതുവരെ നീ കളിച്ചതൊക്കെ മതി, ഇനി നിന്റെ ഒരാട്ടവും ഇവിടെ നടക്കില്ല. ജീവൻ വേണമെങ്കിൽ നീ സത്യം പറഞ്ഞോ ആരാണെന്ന്. കാമുകിയുടെ ഭർത്താവിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടാ. ആരാടാ നീ? നീയാണോ ഭർത്താവ്? ഭാവനയുടെ പേരു പോലും പറയാനുള്ള യോഗ്യത നിനക്കില്ല, പിന്നെയാണോ നീ ഭർത്താവ്? മര്യാദക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ സകലമാന നാടി ഞരമ്പുകളിലും ഈ സൂര്യ കയറി മേയും. ഇവനെ ഭാവന എന്ന് പറഞ്ഞ ജീവൻടോണ, അതല്ല നീ പാഷാണം കിളക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിന്റെ അസ്ഥി പോലും ബാക്കി വെച്ചേക്കില്ല. നിങ്ങൾ ഈ കാണിക്കുന്നതേ അനീതിയാണെന്ന് മറക്കണ്ട, ഇന്നല്ലെങ്കിൽ നാളെ സത്യം എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ എന്നോട് ഈ കാണിക്കുന്നതൊക്കെ നിങ്ങൾ തിരിച്ചെടുക്കൂടാ. ഇനി നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്താലും ഭാവനയുടെ ഭർത്താവ് ഞാനല്ലാതാവില്ലല്ലോ. സൂര്യ, ഇനി മതി, നമ്മൾ ഇനിയും തല്ലിയ, ഇവൻ ചത്തു. ഇവനൊക്കെ ജീവിച്ചിരിക്കുന്നില്ല നല്ലത്, ചാവുന്ന തന്നെ. ഇനി നിന്റെ വീടിന്റെ പരിസരത്തെ പോലും കണ്ടുപോരുത്, കണ്ട പിന്നെ നിന്റെ പൊടി പോലും ഈ ഭൂമിയിൽ വെച്ചേക്കില്ല. ഇത് തന്നെയല്ലേ വീട്? അതെ സർ. മിസ്റ്റർ ദേവദേവനല്ലേ? അതെ സർ. താങ്കളുടെ മകനല്ലേ സൂര്യ? അതെ. എന്താ സർ പ്രശ്നം? എന്തിനാ സർ മോനെ തിരക്കുന്നത്? ആദ്യം സൂര്യ വിളിക്കും. എന്താ മകൻ ഇവിടെ ഇല്ലേ? ഉണ്ട് സർ. സർ ടെൻഷൻ കൊണ്ട് ചോദിക്ക, എന്താ സർ പ്രശ്നം? സംഗതി അല്പം സീരിയസ് ആ, കൊലപാതക ശ്രമം. ഇന്നലെ രാത്രി സൂര്യയും കൂട്ടുകാരൻ മോനിയും ചേർന്ന് ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെയാണ് പരാതി ഇട്ടിരിക്കുന്നത്. അയ്യോ ഇല്ല സർ, ഞങ്ങളുടെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അങ്ങനെയാ ഞങ്ങൾ അവനെ വളർത്തിയത്. എല്ലാ മാതാപിതാക്കളും മക്കളെ നല്ല രീതിയിലാണ് വളർത്തുന്നത്, പക്ഷേ അത് മക്കളും കൂടെ ചിന്തിക്കണമല്ലോ. നിങ്ങൾ മകനെ വിളിക്ക്.
സൂര്യ, ഇത് നിങ്ങളുടെ മകനാണോ? അതെ സർ. എന്താ സർ? സൂര്യക്കെതിരെ നിരഞ്ജൻ എന്നൊരാൾ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്, കൊലപാതക ശ്രമത്തിന്. എന്താ സൂര്യ ഇത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനൊരു മുഖമുണ്ടോ? സൂര്യ ഒന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒരാളല്ല സർ. പക്ഷേ ആ നിരഞ്ജനെ തല്ലിയത് നേര് തന്നെ. അത്രയ്ക്ക് മോശം പ്രവൃത്തിയാണ് അവനിൽ നിന്ന് ഭാവനയ്ക്കുണ്ടായത്. എന്തായാലും നിരഞ്ജനെ സൂര്യ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള പേരിലാണ് അയാൾ കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സൂര്യയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേ പറ്റൂ. അയ്യോ സർ, ചതിക്കല്ലേ സർ? എന്റെ മകന്റെ വിവാഹം വരെ ഉറപ്പിച്ചിരിക്കുക സർ, പ്ലീസ് സർ. മാഡം സോറി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. സർ, ഞങ്ങളുടെ മോന് ഈ സൊസൈറ്റിയിൽ ഒരു ഇമേജ് ഉണ്ട് സർ. ദയവായി ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കണം സർ. സോറി മാഡം, സൂര്യ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മോനെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷനിലേക്ക് വരാം. സർ, അമ്മ ഇങ്ങനെ പലതും പറയും. ഭാവനയ്ക്കൊരാപത്ത് വന്നാൽ ഞാൻ ഇടപെടുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സാർ സാറിന്റെ ഡ്യൂട്ടിയാണ്. എന്നാ വരും. നിരഞ്ജൻ ഇന്നലെ രാത്രി തന്നെ സ്ഥലം വിട്ടു, ഇവിടെ എങ്ങും കാണാനില്ല. നന്നായി മായേ, അവനെ മനസ്സിലായിട്ടുണ്ടാവും അവന്റെ ഇടപെടൽ നടക്കത്തില്ലെന്ന്. നമ്മൾ അവനെ നോവിച്ച വിട്ടേക്കുന്നത്, അതുകൊണ്ട് തന്നെ അവൻ ഉറപ്പായിട്ടും മടങ്ങി വരും. സേതുട്ടാ, അവനെ ഇവിടെ എങ്ങും കാണാനില്ല. പക്ഷെ അവന്റെ ഡ്രസ്സസ് ആരൊക്കെ റൂമിൽ ഇരിപ്പുണ്ട്. അതാരും കാണാതെ രാത്രിയിൽ അങ്ങനെ വന്ന് കൊണ്ടുപോകാനായിരിക്കും പ്ലാൻ. അങ്ങനെ രഹസ്യമായിട്ടൊന്നും അവനോട് ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. അവനിങ്ങ് വരട്ടെ, പച്ചമുക്ക് രണ്ടെണ്ണം കൂടി കൊടുക്കും ഞാൻ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ എല്ലാവരും അവനെ തല്ലിയിട്ടുണ്ട്. കഴിവതും ഇനിയൊരു പ്രശ്നം ഉണ്ടാവാതെ വേണം നോക്കാൻ. ഇതോടെ ഇവന്റെ ശല്യം തീരുന്നെങ്കിൽ തീർന്നു പോകട്ടെ. ആരുടെ ശല്യം തീരുന്ന കാര്യം ഗായത്രി പറഞ്ഞത്?
മറുപടി പറഞ്ഞില്ല. ആരുടെ ശല്യം തീരുന്ന കാര്യമാ പറഞ്ഞത്? അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ പറഞ്ഞല്ല വിളിച്ച, സംസാരിച്ച കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. എന്തെങ്കിലും വിശേഷം ഉണ്ടോ? ഉണ്ട് ഗായത്രി.